പ്രിയപ്പെട്ട പ്ലസ് ടു ഹ്യൂമാനിറ്റീസിലെ ചരിത്ര വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ ചരിത്ര പാഠപുസ്തകത്തിലെ ഏഴാം നമ്പർ പ്രമേയമായിട്ടുള്ള വിജയനഗരം ഒരു സാമ്രാജ്യ തലസ്ഥാനം, വിജയനഗര ആൻഡ് ഇംപീരിയൽ ക്യാപിറ്റൽ എന്ന പാഠഭാഗത്തിൻ്റെ മലയാളത്തിലുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. സിഇ 14 മുതൽ 17 വരെ നൂറ്റാണ്ടുകളിൽ ദക്ഷിണേന്ത്യയിൽ നിലനിന്ന ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു വിജയനഗര സാമ്രാജ്യം. കർണാടക സാമ്രാജ്യം എന്ന് വിളിക്കുന്ന വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത് 1336 ഹരിഹരൻ ബുക്കൻ സഹോദരന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. വിജയനഗരം ഒരു സാമ്രാജ്യത്തിൻ്റെ പേര് എന്നതുപോലെ തന്നെ സാമ്രാജ്യ തലസ്ഥാന പട്ടണത്തിൻ്റെയും പേര് കൂടിയാണ്. വിജയനഗര പട്ടണത്തിൻ്റെ ഇപ്പോഴത്തെ പേര് ഹംപി എന്നാണ്. പ്രാദേശിക ദേവതയായ പമ്പാദേവിയിൽ നിന്നാണ് ഹംപി എന്ന പദം ഉത്ഭവിച്ചത്. തുംഗഭദ്ര നദിയുടെ തെക്ക് ഭാഗത്തായിട്ടാണ് ഹംപി സ്ഥിതി ചെയ്യുന്നത്. സിഇ 1565 നടന്ന തളിക്കോട്ട യുദ്ധം അഥവാ രാക്ഷസ തങ്കടി യുദ്ധത്തിൽ വിജയനഗര സാമ്രാജ്യവും വിജയനഗര പട്ടണവും തകർന്നടിഞ്ഞു. എങ്കിലും വിജയനഗര സാമ്രാജ്യത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ച പൂർത്തിയാകുന്നത് 1646. 1565 തളിക്കോട്ട യുദ്ധത്തിൽ ബഹ്മിനി രാജ്യങ്ങളായ ബിജപ്പൂർ, ഗുൽക്കുണ്ട, അഹമ്മദ് നഗർ, ബീദാർ, ബീറാർ എന്നീ ബഹ്മിനി രാജാക്കന്മാരുടെ സംയുക്ത സൈന്യം ഈ യുദ്ധത്തിൽ വിജയിച്ചതോടെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും തലസ്ഥാനത്തിൻ്റെയും പ്രൗഢി നശിച്ചുപോയി. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ പുനർനിർമ്മിച്ചത് വാമൊഴി പാരമ്പര്യങ്ങൾ, പുരാവസ്തുശാസ്ത്രപരമായ തെളിവുകൾ, സ്മാരകങ്ങൾ, കുത്തുലിഖിതങ്ങൾ, മറ്റു രേഖകൾ തുടങ്ങിയവയിൽ നിന്നാണ്. ഇനി അടുത്തതായി ഹംപിയുടെ കണ്ടെത്തൽ. ഹംപി അഥവാ വിജയനഗര പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ 1800 കണ്ടെത്തിയത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥനും എഞ്ചിനീയറും സർവേയറും ഭൂപട നിർമ്മാണ വിദഗ്ധനുമായ കോളിൻ മെക്കൻസിയാണ് ഹംപി സന്ദർശിച്ച് സൈറ്റിൻ്റെ വിശദമായ ഭൂപടം തയ്യാറാക്കിയത്. വിരുപക്ഷ ക്ഷേത്രത്തിലെയും പമ്പാദേവി ക്ഷേത്രത്തിലെയും പുരോഹിതന്മാരിൽ നിന്നാണ് ഹംപിയെക്കുറിച്ചുള്ള ആദ്യ വിവരങ്ങൾ കോളിൻ മെക്കൻസി ശേഖരിച്ചത്. 1836 മുതൽ ആർക്കിയോളജിസ്റ്റുകൾ ഹംപിയിൽ ഗവേഷണം ആരംഭിക്കാൻ തുടങ്ങി. ഹംപിയിൽ നിന്നും അവിടുത്തെ ക്ഷേത്രങ്ങളിൽ നിന്നും അവർ ധാരാളം കുത്തുലിഖിതങ്ങൾ ശേഖരിച്ചു. 1856 മുതൽ ഫോട്ടോഗ്രാഫർമാർ ഹംപിയിലെ സ്മാരകങ്ങളുടെ ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്തു തുടങ്ങി. ഹംപിയെക്കുറിച്ച് പഠിക്കാൻ ഇത് ചരിത്രകാരന്മാരെ സഹായിച്ചു. ചരിത്രകാരന്മാർ വിജയനഗരത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഈ സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങളെ വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങളുമായി താരതമ്യപ്പെടുത്തി. തെലുങ്ക്, കന്നഡ, തമിഴ്, സംസ്കൃത ഭാഷയുള്ള സാഹിത്യ ഗ്രന്ഥങ്ങളുമായും അവർ ഈ വിവരണങ്ങളെ താരതമ്യപ്പെടുത്തുകയുണ്ടായി. അങ്ങനെ വസ്തുതകളെ സൂക്ഷ്മമായി വിശകലനം ചെയ്തുകൊണ്ടാണ് അവർ വിജയനഗരത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കാൻ ശ്രമിച്ചത്. ഹംപിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ തുടരുകയും ചെയ്തു. അടുത്തതായി വിജയനഗരത്തിലെ രാജാക്കന്മാരും രാജവംശങ്ങളും. വിജയനഗരത്തിലെ ഭരണാധികാരികളെ രായന്മാർ എന്നും വിളിച്ചിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്നവരും പല മതവിഭാഗങ്ങളിൽപ്പെട്ടവരും വിജയനഗര സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. വിജയനഗര രാജാക്കന്മാർ തൊട്ടടുത്ത ഡെക്കാൻ സുൽത്താൻമാരുമായും ഒറീസയിലെ ഗജപതി രാജാക്കന്മാരുമായും സൗഹാർദ്ദ ബന്ധങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും വിഭവങ്ങളുടെയും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളുടെയും പേരിൽ മത്സരിക്കേണ്ടി വന്നിരുന്നു. ഉദാഹരണം റെയ്ച്ചോർ ദവാബ്. തൊട്ടടുത്ത ചോളന്മാർ, ഹൊയ്സാലന്മാർ തുടങ്ങിയ ഭരണാധികാരികളുമായി സൗഹാർദ്ദവും സമ്പർക്കവും കെട്ടിട നിർമ്മാണത്തിൽ പ്രതിഫലിച്ചു. അവ പല ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിലേക്കും നയിച്ചു. വിജയനഗര സാമ്രാജ്യത്തിൽ 4 രാജവംശങ്ങളാണ് ഭരണം നടത്തിയിരുന്നത്. സംഗമ രാജവംശം, സലുവ രാജവംശം, തുളു രാജവംശം, അരവിഡു രാജവംശം. ഇവയിൽ തുളു രാജവംശത്തിലെ കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടത്തിലാണ്. ഭരണകാലം 1509 to 1529. വിജയനഗരം അതിൻ്റെ വളർച്ചയുടെ ഉച്ചഘട്ടത്തിലെത്തിയത്. 1509 മുതൽ 1529 വരെ വിജയനഗരം ഭരിച്ച കൃഷ്ണദേവരായരുടെ ഭരണകാലം സാമ്രാജ്യത്തിൻ്റെ വ്യാപനത്തിൻ്റെയും ഏകീകരണത്തിൻ്റെയും കാലമായിരുന്നു. തുംഗഭദ്ര കൃഷ്ണ നദികൾക്കിടയിലുള്ള റെയ്ച്ചോർ തടം 1512 അദ്ദേഹം പിടിച്ചെടുത്തു. ഒറീസ ഭരണാധികാരികളെയും അദ്ദേഹം 1514 പരാജയപ്പെടുത്തി. കൂടാതെ ബിജാപ്പൂർ സുൽത്താൻമാരെയും അദ്ദേഹം പരാജയപ്പെടുത്തുകയുണ്ടായി. സാമ്രാജ്യത്തിനകത്ത് പ്രതിയോഗികളെയെല്ലാം അദ്ദേഹം അടിച്ചമർത്തുകയും രാജ്യത്ത് സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. കൃഷ്ണദേവരായർ സമർത്ഥനായ ഒരു ഭരണാധികാരിയും കലാകാരനുമായിരുന്നു. രാജകീയ പ്രൗഢിയുള്ള കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും അദ്ദേഹം പണികഴിപ്പിക്കുകയുണ്ടായി. വിജയനഗരത്തിലെ ഹസാര രാമസ്വാമി ക്ഷേത്രവും വിത്തലസ്വാമി ക്ഷേത്രവും നിർമ്മിച്ചത് അദ്ദേഹമാണ്. ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലും അദ്ദേഹം ആകർഷകമായ ഗോപുരങ്ങൾ നിർമ്മിക്കുകയുണ്ടായി. വിജയനഗരത്തിനടുത്ത് തൻ്റെ മാതാവായ നഗലാദേവിയുടെ സ്മരണക്കായി നഗലപുരം എന്നൊരു ചെറു പട്ടണവും അദ്ദേഹം സ്ഥാപിച്ചു.
കൃഷ്ണദേവരായർ കലകളെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചു. ആന്ധ്രാഭോജൻ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. കൃഷ്ണദേവരായർ പ്രതിഭാശാലിയായ ഒരു പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്നു. ധാരാളം കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു. തെലുങ്കിൽ രചിച്ച അമുക്തമല്യട, സംസ്കൃതത്തിൽ രചിച്ച ഉഷാപരിണയം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്ത ഗ്രന്ഥങ്ങൾ. അമുക്തമല്യത രാജതന്ത്രത്തെക്കുറിച്ചെഴുതിയ ഒരു ഗ്രന്ഥമാണ്. രാജാക്കന്മാർ വ്യാപാരത്തോടും വ്യാപാരികളോടും സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തായിരിക്കണമെന്ന് അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലെ തുറമുഖങ്ങൾ വികസിപ്പിക്കണമെന്നും അതുവഴി വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൃഷ്ണദേവരായർ എഴുതുന്നു. 1529 കൃഷ്ണദേവരായർ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഭരണാധികാരികൾ ദുർബലരും അപ്രാപ്തരുമായിരുന്നു. സൈനിക മുഖ്യന്മാരായ അമര നായകന്മാർ അല്ലെങ്കിൽ നായകന്മാർ രാജ്യത്ത് അധികാര വടംവലികൾ ശക്തമാക്കി. 1542 വിജയനഗരത്തിൻ്റെ അധികാരം ആരവിഡു രാജവംശത്തിൻ്റെ കൈകളിലെത്തി. ഇക്കാലത്ത് ഡെക്കാൻ സുൽത്താനേറ്റുകളുടെ വെല്ലുവിളി വിജയനഗരത്തിന് നേരിടേണ്ടി വന്നു. വിജയനഗര ഭരണാധികാരികളുടെ സൈനികമായ അഭിലാഷങ്ങളെയെല്ലാം അത് തകർത്തെറിഞ്ഞു. ഡെക്കാൻ സുൽത്താനേറ്റിലെ ഭരണാധികാരികൾ അഥവാ ബാമിനി സുൽത്താൻമാർ അവരുടെ ഭിന്നതകളെല്ലാം മറന്ന് വിജയനഗരത്തിനെതിരെ ഒരു സഖ്യം രൂപീകരിച്ചു. 1565 വിജയനഗരത്തിലെ പ്രമുഖ മന്ത്രിയായ രാമരായൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യവും ഡെക്കാൻ സുൽത്താൻമാരുടെ സൈന്യവും തളിക്കോട്ടക്കടുത്തുള്ള ബന്നിഹട്ടിയിൽ വെച്ച് ഏറ്റുമുട്ടി. തളിക്കോട്ട യുദ്ധം, ബന്നിഹട്ടി യുദ്ധം, രാക്ഷസ തങ്കടി യുദ്ധം എന്നീ പേരുകളിലെല്ലാം ഈ യുദ്ധം അറിയപ്പെടുന്നു. തളിക്കോട്ട യുദ്ധത്തിൽ രാമരായൻ പരാജയപ്പെട്ടു. വിജയശ്രീലാളിതനായ സുൽത്താൻമാരുടെ സൈന്യം വിജയനഗരം കൊള്ളയടിക്കുകയും നഗരത്തെ നശിപ്പിക്കുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ എല്ലാ പ്രതാപവും ഈ യുദ്ധത്തോടെ അവസാനിച്ചു. എങ്കിലും 1646 വരെ സാമ്രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പെന്നുകൊണ്ടയും പിന്നീട് തിരുപ്പതിക്ക് സമീപമുള്ള ചന്ദ്രഗിരിയും കേന്ദ്രീകരിച്ചുകൊണ്ട് അരവിഡു രാജവംശം ഭരണം തുടർന്നു. എങ്കിലും വിജയനഗരത്തിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അരവിഡു രാജവംശത്തിലെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞില്ല. അരവിഡു രാജവംശത്തിൻ്റെ മുമ്പ് കൃഷ്ണദേവരായ പോലെയുള്ള രാജാക്കന്മാർ ഡെക്കാൻ സുൽത്താനേറ്റുമായി വളരെ സൗഹാർദ്ദ ബന്ധം സ്ഥാപിച്ചിരുന്നു. യവന രാജ്യസ്ഥാപകൻ എന്ന സ്ഥാനപ്പേര് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആരവിഡു രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ ഡെക്കാൻ സുൽത്താന്മാരെ തമ്മിലടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള രാമരായൻ്റെ ശ്രമങ്ങളാണ് വിജയനഗരത്തിന് വിനയായത്. ഇത് ഡെക്കാൻ സുൽത്താന്മാരെ ഒന്നിപ്പിക്കുകയും തളിക്കോട്ട യുദ്ധത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. അടുത്തതായി സൈനിക മേധാവികളായ നായകന്മാരും അമര നായകന്മാരും. വിജയനഗര സാമ്രാജ്യത്തിലെ സൈനിക മേധാവികൾ നായകന്മാർ എന്നറിയപ്പെട്ടു. രാജ്യത്തെ കോട്ടകൾ നിയന്ത്രിച്ചിരുന്നത് നായകന്മാരാണ്. എന്നാൽ ചില സൈനിക മേധാവികൾക്ക് രാജാക്കന്മാർ അമര എന്ന ഭൂപ്രദേശങ്ങൾ ഭരിക്കാനായി നൽകി. അത്തരം നായകന്മാർ അമരനായകന്മാർ എന്നറിയപ്പെട്ടു. അമരപ്രദേശങ്ങളിലെ കർഷകർ, കൈവേലക്കാർ, കച്ചവടക്കാർ എന്നിവരിൽ നിന്നും നികുതികളും കരങ്ങളും അമരനായകന്മാർ പിരിച്ചെടുത്തു. രാജാവിന് ഇവർ കപ്പവും സൈനിക സഹായവും നൽകി. ഡൽഹി സുൽത്താനേറ്റിൽ ഉണ്ടായിരുന്ന ഇക്ത സമ്പ്രദായത്തിൻ്റെ സവിശേഷതകൾ അമരനായക സംവിധാനത്തിനുണ്ടായിരുന്നു. നികുതി വരുമാനങ്ങൾ കുതിരകളെയും ആനകളെയും നിലനിർത്തുന്നതിന് അമരനായകന്മാർ ഉപയോഗിച്ചു. അതുപോലെ ക്ഷേത്രപരിപാലനം, ജലസേചനം എന്നിവക്കും ഈ വരുമാനം ഉപയോഗിച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടോടെ അമരനായകന്മാർ ശക്തരാകുകയും രാജാക്കന്മാർക്ക് തന്നെ ഭീഷണിയായി മാറുകയും ചെയ്തു. വിജയനഗര സാമ്രാജ്യ പതനത്തിന് ഇത് ആക്കം കൂട്ടി. അടുത്തതായി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ വിജയനഗരം അഥവാ ഹംപിയും അതിൻ്റെ പരിസരവും. തുംഗഭദ്ര നദിക്കടുത്തായി അനേകം പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ മലനിരകൾക്കിടയിൽ കിടക്കുന്ന ഒരു വൻ നഗരമായിരുന്നു വിജയനഗരം. പ്രൗഢിയാർന്ന കൊട്ടാരങ്ങൾ, ശ്രേഷ്ഠമായ ക്ഷേത്രങ്ങൾ, മനോഹരമായ വീടുകൾ, ഉദ്യാനങ്ങൾ, തടാകങ്ങൾ എന്നിവ നഗരത്തിലുണ്ടായിരുന്നു. ഇവയെല്ലാം വിജയനഗരത്തെ ഇന്ത്യയിലെ ഉജ്ജ്വല നഗരങ്ങളിലൊന്നാക്കി തീർത്തു. വിജയനഗരം സന്ദർശിച്ച വിദേശ സഞ്ചാരികളെല്ലാം തന്നെ നഗരത്തെ വിസ്മയത്തോടെയാണ് നോക്കിക്കണ്ടത്. വിജയനഗരത്തിൻ്റെ പ്രൗഢിയെ വാനോളം പ്രശംസിച്ചുകൊണ്ട് അവർ എഴുതിയിട്ടുണ്ട്. ഇറ്റാലിയൻ വ്യാപാരിയായ നിക്കോളോ ഡി കൊണ്ടി, പേർഷ്യൻ സ്ഥാനപതിയായ അബ്ദുൾ റസാഖ്, റഷ്യൻ വ്യാപാരിയായിരുന്ന അഫനാസെ നെക്കെദിൻ എന്നിവരാണ് ഇതിൽ പ്രമുഖർ. ഇവരെല്ലാവരും 15-ാം നൂറ്റാണ്ടിലാണ് വിജയനഗരം സന്ദർശിച്ചത്. 16-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ഡുവട്ട് ബർബോസ, ഡൊമിങ്കോ പയസ്, ഫെർണാവോ ന്യൂവിസ് എന്നീ പോർച്ചുഗീസ് സഞ്ചാരികളും വിജയനഗരത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വിജയനഗരത്തിന് 6 നാഴിക ചുറ്റളവുണ്ടെന്നും നഗരത്തിൻ്റെ കോട്ടഭിത്തികൾ പർവ്വതങ്ങളോളം ഉയർന്ന് താഴ്വരകളെ വലയം ചെയ്തിരുന്നുവെന്നും ഇറ്റാലിയൻ സഞ്ചാരിയായ നിക്കോളോ ഡി കൊണ്ടി രേഖപ്പെടുത്തുന്നു. താൻ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ലോകത്തിലെ മറ്റെല്ലാ നഗരങ്ങളെക്കാളും ഉജ്ജ്വലമാണ് വിജയനഗരമെന്ന് അബ്ദുൾ റസാഖ് എഴുതുന്നു. വിജയനഗരത്തിലെ കൊട്ടാരത്തിൽ ഉപയോഗിച്ചിരുന്ന എല്ലാ പാത്രങ്ങളും സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ നിർമ്മിച്ചവയാണെന്ന് ഫെർണാവോ ന്യൂനിസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒരു സ്ഥലത്തു നിന്ന് നോക്കിക്കാണാൻ കഴിയാത്ത വിധത്തിലുള്ള വലിപ്പം വിജയനഗരത്തിലുണ്ടെന്ന്
പോർച്ചുഗീസ് സഞ്ചാരിയായ ഡൊമിംഗോ പയസ് എഴുതുന്നു, ഒരു കുന്നിൻ്റെ മുകളിൽ കയറി നിന്നപ്പോഴാണ് നഗരത്തിൻ്റെ നല്ലൊരു ഭാഗവും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത്. വിജയനഗരത്തിന് റോമാ നഗരത്തോളം വലുതാണെന്ന് ഡൊമിംഗോ പയസിന് തോന്നി. വിജയനഗരത്തിലെ തടാകങ്ങളും പഴത്തോട്ടങ്ങളും നീർച്ചാലുകളും ഡൊമിംഗോ പയസിനെ വിസ്മയിപ്പിച്ചു. കൊട്ടാരവളപ്പിലെ 33 തെരുവുകൾ, കൊട്ടാരത്തിലെ സ്വീകരണമുറി, ചുമരുകൾ പനിനീർപ്പൂക്കളുടെയും താമരപ്പൂക്കളുടെയും ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള തൂണുകൾ, ആനക്കൊമ്പിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൊട്ടാരമുറി എന്നിവയെല്ലാം ഡൊമിംഗോ പയസിനെ ഹഠാത്താകർഷിച്ചു. അടുത്തതായി വിജയനഗര പട്ടണത്തിലെ ജലസമ്പത്ത് അഥവാ വാട്ടർ റിസോഴ്സസ്. വിജയനഗരം ഒരു വരണ്ട മേഖലയായിരുന്നു. അതിനാൽ ജലസമ്പത്ത് സംരക്ഷിക്കുന്നതിനും സംഭരിച്ചു വെക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തിയിരുന്നു. തുംഗഭദ്ര നദീതടത്തിലാണ് വിജയനഗരം സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര പട്ടണത്തെ വലയം ചെയ്തിരിക്കുന്ന മനോഹരമായ പാറക്കുന്നുകളിൽ നിന്നും അനേകം അരുവികൾ തുംഗഭദ്രയിലേക്ക് ഒഴുകിയെത്തുന്നു. ഈ അരുവികളിൽ വലിയ ചിറകൾ കെട്ടിയാണ് രാജാക്കന്മാർ ജലം സംഭരിച്ചു നിർത്തിയത്. മഴവെള്ളം സംഭരിച്ച് നഗരങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള സംവിധാനങ്ങളും അവർ ഏർപ്പെടുത്തി. ജലം സംഭരിക്കുന്നതിനായി ധാരാളം കുളങ്ങളും നിർമ്മിച്ചു. ജലശേഖരണത്തിനായി നിർമ്മിച്ച കുളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കമലാപുരം കുളമാണ്. 15 നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിച്ചത്. ഈ കുളത്തിൽ നിന്നുള്ള ജലം സമീപ പ്രദേശങ്ങളിലെ വയലുകളിൽ ജലസേചനത്തിനായി ഉപയോഗിച്ചിരുന്നു. കൂടാതെ നീർച്ചാലുകൾ വഴി രാജകീയ കേന്ദ്രത്തിലേക്ക് ജലമെത്തിക്കുന്നതിനും ഈ കുളത്തിൽ നിന്നാണ്. വിജയനഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലസേചന പ്രവർത്തനം ഹിരിയ കനാലിൻ്റെ നിർമ്മാണമാണ്. ഈ കനാൽ തുംഗഭദ്രയ്ക്ക് കുറുകെ നിർമ്മിച്ച ഒരു അണക്കെട്ടിൽ നിന്നുള്ള ജലം വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു. വിശുദ്ധ കേന്ദ്രത്തെയും നഗരകേന്ദ്രത്തെയും വേർതിരിച്ച താഴ്വരയിലെ കൃഷിയിടത്തിലേക്ക് ജലസേചനം നടത്തിയത് ഈ കനാലാണ്. സംഗമ രാജവംശത്തിലെ രാജാക്കന്മാരാണ് ഈ കനാൽ നിർമ്മിച്ചത്. അടുത്തതായി വിജയനഗര പട്ടണത്തിലെ അഥവാ ഹംപിയിലെ കോട്ടകൊത്തളങ്ങളും റോഡുകളും, ഫോർട്ടിഫിക്കേഷൻസ് ആൻഡ് റോഡ്സ്. കോട്ടമതിലുകൾ പട്ടണത്തെ മൊത്തമായി വലയം ചെയ്തിരുന്നു. പേർഷ്യൻ ചക്രവർത്തിയുടെ സ്ഥാനപതിയായി ഇന്ത്യയിലെത്തിയ അബ്ദുൾ റസാഖ് 7 നിരകളുള്ള കോട്ടകളെക്കുറിച്ച് തൻ്റെ വിവരണങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ കോട്ടകൾ നഗരത്തെ മാത്രമല്ല വലയം ചെയ്തിരുന്നത്, ഉൾപ്രദേശമുള്ള കാർഷിക ഭൂമികളെയും വനങ്ങളെയും അവ വലയം ചെയ്തിരുന്നു. നഗരത്തിന് ചുറ്റുമുള്ള കുന്നുകളെയും കോട്ടമതിൽ ബന്ധിപ്പിച്ചു. കോട്ടമതിലുകളുടെ നിർമ്മാണത്തിന് കുമ്മായമോ സിമൻറ്റോ ഉപയോഗിച്ചിരുന്നില്ല. ആപ്പിൻ്റെ ആകൃതിയിലുള്ള ശിലാഖണ്ഡം ഉപയോഗിച്ചാണ് അവ നിർമ്മിച്ചിട്ടുള്ളത്. അതിനാൽ കുമ്മായമോ സിമൻറ്റോ ഇല്ലാതെ തന്നെ അവ ഉറപ്പിക്കപ്പെട്ടു. കോട്ടകൊത്തളങ്ങളുടെ ഏറ്റവും പ്രധാന സവിശേഷത അവ കാർഷിക പ്രദേശങ്ങളെ അടച്ചുകെട്ടിയിരുന്നു എന്നാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മതിലുകൾക്കിടയിൽ കൃഷിഭൂമികളും ഉദ്യാനങ്ങളും വീടുകളും ഉണ്ടായിരുന്നുവെന്ന് അബ്ദുൾ റസാഖ് ചൂണ്ടിക്കാണിക്കുന്നു. കൃഷിഭൂമികളെക്കുറിച്ച് ഡൊമിംഗോ പയസും എഴുതിയിട്ടുണ്ട്. കൃഷിഭൂമികളിൽ അവർ നെല്ല് വിതച്ചിരുന്നു. രണ്ടു തടാകങ്ങളിൽ നിന്നാണ് വെള്ളമെത്തിച്ചിരുന്നതെന്നും ഡൊമിംഗോ പയസ് എഴുതുന്നു. ശത്രുക്കളുടെ ഉപരോധങ്ങൾ നേരിടുന്നതിനു വേണ്ടി ഭരണാധികാരികൾ കോട്ടകത്ത് വലിയ ധാന്യപ്പുരകൾ നിർമ്മിച്ചിരുന്നു. കാർഷിക പ്രദേശങ്ങൾ ശത്രുക്കളുടെ കൈകളിൽ അകപ്പെടാതിരിക്കുന്നതിനു വേണ്ടിയാണ് അവയെ കോട്ടകെട്ടി സംരക്ഷിച്ചത്. നഗരസമുച്ചയത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി കോട്ടമതിലുകളുടെ ഒരു രണ്ടാം നിര പണി കഴിപ്പിച്ചിരുന്നു. അതുപോലെ കോട്ടകളുടെ ഒരു മൂന്നാം നിര രാജകീയ കേന്ദ്രത്തെയും വലയം ചെയ്ത് സംരക്ഷിച്ചു. രാജകീയ കേന്ദ്രത്തിലെ എല്ലാ പ്രധാന കെട്ടിടങ്ങൾക്കും സ്വന്തമായ ഉയർന്ന ചുറ്റുമതിലുകൾ ഉണ്ടായിരുന്നു. കോട്ടകൾക്ക് കാവലോട് കൂടിയ പ്രവേശന കവാടങ്ങൾ ഉണ്ടായിരുന്നു. നഗരത്തെ പ്രധാന റോഡുകളുമായി ബന്ധിപ്പിച്ചത് ഈ കവാടങ്ങളാണ്. കവാടങ്ങൾക്ക് സവിശേഷമായ വാസ്തുശില്പ ശൈലികൾ ഉണ്ടായിരുന്നു. കവാടത്തിൽ ഒരു കമാനവും അതിനു മുകളിലായി ഒരു താഴികക്കുടവും നിർമ്മിക്കപ്പെട്ടിരുന്നു. ഇന്ത്യൻ ശൈലിയും ഇസ്ലാമിക് ശൈലിയും ചേർന്ന ഇൻഡോ ഇസ്ലാമിക് വാസ്തുവിദ്യ ശൈലിയാണ് കവാടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി ഭരണാധികാരികൾ ഉപയോഗിച്ചത്. നഗരത്തിനകത്തും നഗരത്തിന് വെളിയിലേക്കും ധാരാളം റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. റോഡുകൾ പൊതുവെ താഴ്വരകളിലൂടെയാണ് നിർമ്മിക്കപ്പെട്ടിരുന്നത്. ചില റോഡുകൾ ക്ഷേത്ര കവാടങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. റോഡുകളുടെ ഇരുവശങ്ങളിലും അങ്ങാടികളുമുണ്ടായിരുന്നു. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വിജയനഗരം അഥവാ ഹംപി നഗരത്തിലെ നഗരകേന്ദ്രം അഥവാ ഏർബൻ കോർ. നഗരകേന്ദ്രത്തെ രണ്ട് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് റോയൽ സെൻറ്റർ അഥവാ രാജകീയ കേന്ദ്രം, രണ്ട് സാക്രഡ് സെൻറ്റർ അഥവാ വിശുദ്ധ കേന്ദ്രം. ആദ്യം നമുക്ക് രാജകീയ കേന്ദ്രത്തെക്കുറിച്ച് പറയാം. വിജയനഗരത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ ഭാഗത്താണ് രാജകീയ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത്. രാജകീയ കേന്ദ്രമായിരുന്നുവെങ്കിലും അവിടെ 60+ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. വിജയനഗര രാജാക്കന്മാർ ക്ഷേത്രങ്ങളെയും മതവിശ്വാസങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നു. തങ്ങളുടെ അധികാരം സ്ഥാപിക്കുന്നതിനും അതിന് സാധുത നേടിക്കൊടുക്കുന്നതിനും ഇതവരെ സഹായിച്ചു. രാജകീയ കേന്ദ്രത്തിൽ 30 കൊട്ടാരങ്ങൾ ഉണ്ടായിരുന്നു. അവ താരതമ്യേന വലിയ കെട്ടിടങ്ങളായിരുന്നു. കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും തമ്മിൽ ഒരു അടിസ്ഥാന വ്യത്യാസമുണ്ട്. ക്ഷേത്രങ്ങൾ പൂർണ്ണമായ കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ കൊട്ടാരങ്ങളും മറ്റു കെട്ടിടങ്ങളും നശിച്ചു പോകാനിടയുള്ള വസ്തുക്കൾ കൊണ്ടാണ് പണികഴിപ്പിച്ചിട്ടുള്ളത്. രാജകീയ കേന്ദ്രത്തിലെ ഏറ്റവും വലിയ കെട്ടിട സമുച്ചയം രാജാവിൻ്റെ കൊട്ടാരവും
അതിൻ്റെ രണ്ട് പ്ലാറ്റ്ഫോമുകളായ ശ്രോതാക്കളുടെ ഹാളും മഹാനവമി ദിബ്യയുമാണ്. കൊട്ടാര സമുച്ചയത്തിന് ചുറ്റുമായി ഉയരം കൂടിയ ഇരട്ട മതിലുകളുണ്ട്. ഇവിടുത്തെ ഉയർന്ന പ്ലാറ്റ്ഫോമായ മഹാനവമി ദിബ്ബ നഗരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. 11,000 ചതുരശ്ര അടി തറ വിസ്തീർണവും 40 അടി ഉയരവുമുള്ള ഒരു കൂറ്റൻ പ്ലാറ്റ്ഫോമാണ് മഹാനവമി ദിബ്ബ. മഹാനവമി ദിബ്ബയ്ക്ക് മുകളിൽ മരം കൊണ്ടുള്ള ഒരു കെട്ടിടമുണ്ടായിരുന്നു എന്നതിന് തെളിവുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അടിത്തറ ധാരാളം കൊത്തുപണികളാൽ അലങ്കൃതമാണ്. മഹാനവമി പോലെയുള്ള ഉത്സവങ്ങൾ മഹാനവമി ദിബ്ബയുമായി ബന്ധപ്പെട്ടതാണ്. മഹത്തായ 9-ാം ദിവസം എന്നാണ് മഹാനവമി എന്ന പദത്തിൻ്റെ അർത്ഥം. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഹൈന്ദവ ഉത്സവമാണ് മഹാനവമി. സെപ്റ്റംബറിലെയും ഒക്ടോബറിലെയും ശരത്കാലത്താണ് ഈ ഉത്സവം കൊണ്ടാടാറുള്ളത്. ഉത്തരേന്ത്യയിൽ ദസറ, ബംഗാളിൽ ദുർഗാപൂജ, ദക്ഷിണേന്ത്യയിൽ നവരാത്രി എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ ഈ ഉത്സവം അറിയപ്പെടുന്നു. വിജയനഗര രാജാക്കന്മാർ അവരുടെ പ്രൗഢിയും അധികാരവും മേധാവിത്വവും ഈ ഉത്സവവേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. മഹാനവമി ആഘോഷിക്കുമ്പോൾ ധാരാളം ചടങ്ങുകൾ അനുഷ്ഠിച്ചിരുന്നു. വിഗ്രഹാരാധന, രാജകീയ കുതിരയെ ആദരിക്കൽ, രാജകീയ കുതിരയെ ആരാധിക്കൽ, മൃഗബലി എന്നിവ അതിലുൾപ്പെടുന്നു. നൃത്യങ്ങൾ, ഗുസ്തി മത്സരങ്ങൾ, കുതിരകളുടെയും ആനകളുടെയും രഥങ്ങളുടെയും ഭടന്മാരുടെയും ഘോഷയാത്ര തുടങ്ങിയവ മഹാനവമി ആഘോഷങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാറുണ്ട്. പ്രധാന നായകന്മാരും സാമന്ത രാജാക്കന്മാരും രാജാവിനും അദ്ദേഹത്തിൻ്റെ അതിഥികൾക്കും സമ്മാനങ്ങൾ കാഴ്ചവെക്കുന്നതും ഈ ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. മഹാനവമി ആഘോഷത്തിൻ്റെ അവസാന ദിവസമാണ് നായകന്മാർ രാജാവിന് കപ്പവും മറ്റ് ഉപഹാരങ്ങളും നൽകുന്നത്. അടുത്തതായി രാജകീയ കേന്ദ്രത്തിലെ മറ്റ് രണ്ട് കെട്ടിടങ്ങളായ ലോട്ടസ് മഹൽ, അതുപോലെ ഹസാര രാമക്ഷേത്രം എന്നിവയെക്കുറിച്ച് പറയാം. രാജകീയ കേന്ദ്രത്തിലെ മനോഹരമായ ഒരു കെട്ടിടമാണ് ലോട്ടസ് മഹൽ. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് സഞ്ചാരികളാണ് ഈ പേര് നൽകിയത്. കാരണം ലോട്ടസിൻ്റെ മാതൃകയിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. രാജാവ് അദ്ദേഹത്തിൻ്റെ ഉപദേശകരെ സന്ധിച്ചിരുന്ന ഒരു കൗൺസിൽ ഓഫ് ചേംബർ ആയിരുന്നു ലോട്ടസ് മഹൽ എന്ന് കോളിൻ മെക്കൻസി എഴുതുന്നു. രാജകീയ കേന്ദ്രത്തിൽ ചില ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. വിജയനഗരത്തിലെ ഭൂരിഭാഗം ക്ഷേത്രങ്ങളും വിശുദ്ധ കേന്ദ്രത്തിലാണ് കാണപ്പെടുന്നത്. എങ്കിലും രാജകീയ കേന്ദ്രത്തിലും ക്ഷേത്രങ്ങളാൽ സമ്പന്നമാണ്. രാജകീയ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹസാര രാമക്ഷേത്രമാണ്. ദേവരായൻ 2-ാമനാണ് ഹസാര രാമക്ഷേത്രം നിർമ്മിച്ചത്. രാജാവും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മാത്രമാണ് ഈ ക്ഷേത്രം ഉപയോഗിച്ചിരുന്നതെന്ന് കരുതപ്പെടുന്നു. ഹസാര രാമസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ക്ഷേത്ര ചുമരുകളിലെ ശില്പവേലകളും കൊത്തുപണികളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. രാമായണത്തിൽ നിന്നുള്ള രംഗങ്ങളും ഇതിലുൾപ്പെടുന്നു. ക്ഷേത്രത്തിൻ്റെ ഉൾച്ചുമരുകളിലാണ് ഇത് കൊത്തിവെച്ചിട്ടുള്ളത്. വിജയനഗരം തകർക്കപ്പെട്ടപ്പോൾ അവിടെയുണ്ടായിരുന്ന മിക്ക നിർമ്മിതികളും നശിപ്പിക്കപ്പെടുകയുണ്ടായി. എങ്കിലും ഹസാര രാമക്ഷേത്രം ഇപ്പോഴും നിലനിൽക്കുന്നു. അടുത്തതായി വിജയനഗര പട്ടണത്തിൻ്റെ അഥവാ ഹംപി പട്ടണത്തിൻ്റെ 2-ാമത്തെ ഭാഗമായിട്ടുള്ള വിശുദ്ധ കേന്ദ്രം അഥവാ സാക്രഡ് സെൻറ്ററിനെക്കുറിച്ച് പറയാം. നഗരത്തിൻ്റെ വടക്കേ ഭാഗത്താണ് വിശുദ്ധ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നിർമ്മിതികളാണ് വിരൂപാക്ഷ ക്ഷേത്രം, പമ്പാദേവി ക്ഷേത്രം, വിജയനഗരത്തിന് മുമ്പുണ്ടായിരുന്ന ജൈനക്ഷേത്രങ്ങൾ, വിശുദ്ധ കേന്ദ്രത്തിന് തൊട്ടപ്പുറത്തായി സ്ഥിതി ചെയ്യുന്ന വിത്തല ക്ഷേത്രം തുടങ്ങിയവ. വിശുദ്ധ കേന്ദ്രത്തിന് ചുറ്റും പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു മലം പ്രദേശമാണ്. പ്രാദേശിക പാരമ്പര്യ വിശ്വാസപ്രകാരം രാമായണത്തിൽ പറയുന്ന ബാലി സുഗ്രീവന്മാരുടെ വാനര രാജ്യത്തിൻ്റെ താവളം ഈ കുന്നുകളായിരുന്നു. രാജ്യത്തിൻ്റെ രക്ഷകദേവനായ വിരൂപാക്ഷനെ അഥവാ ശിവൻ്റെ മറ്റൊരു രൂപത്തെ വിവാഹം കഴിക്കുന്നതിനു വേണ്ടി പ്രാദേശിക മാതൃദേവതയായ പമ്പാദേവി തപസ്സനുഷ്ഠിച്ചത് ഈ കുന്നുകളിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ വിവാഹത്തിൻ്റെ ആഘോഷങ്ങൾ ഇപ്പോഴും വിരൂപാക്ഷ ക്ഷേത്രത്തിൽ വർഷം തോറും കൊണ്ടാടാറുണ്ട്. വിജയനഗര കാലഘട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ജൈനക്ഷേത്രങ്ങളും ഈ കുന്നുകൾക്കിടയിൽ കാണപ്പെടുന്നു. ചുരുക്കത്തിൽ ഈ പ്രദേശം ധാരാളം വിശുദ്ധ പാരമ്പര്യങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. അതിനാൽ ഈ പ്രദേശത്തെ വിശുദ്ധ കേന്ദ്രം എന്ന് വിളിക്കുന്നു. രാജാക്കന്മാർ ക്ഷേത്ര നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചത് അവർക്ക് ദിവ്യത്വം നേടിയെടുക്കുന്നതിനുള്ള ഒരു മാർഗം എന്ന നിലയിലാണ്. തങ്ങളുടെ അധികാരത്തിനും സമ്പത്തിനും ഉദാരതയ്ക്കും അംഗീകാരം നേടിയെടുക്കാനുള്ള ഒരു മാർഗമായി അവർ ക്ഷേത്ര നിർമ്മാണത്തെ കണ്ടു. വിജയനഗര രാജാക്കന്മാരെ കൂടാതെ പല്ലവരാജ്യം, ചാലൂക്യരാജ്യം, ഹോയ്സാല രാജ്യം, ചോളരാജ്യം എന്നിവിടങ്ങളിലെ രാജാക്കന്മാർക്കും വിജയനഗരത്തിലെ ക്ഷേത്ര നിർമ്മാണങ്ങളിൽ പങ്കുണ്ട്. വിജയനഗരത്തെ തലസ്ഥാനമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണം വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെയും പമ്പാദേവി ക്ഷേത്രത്തിൻ്റെയും സാന്നിധ്യമാണ്. വിരൂപാക്ഷദേവൻ്റെ പേരിലാണ് തങ്ങൾ ഭരണം നടത്തുന്നതെന്ന് വിജയനഗര രാജാക്കന്മാർ അവകാശപ്പെട്ടിരുന്നു. എല്ലാ രാജകൽപ്പനകളും കന്നഡ ഭാഷയിൽ ശ്രീ വിരൂപാക്ഷൻ എന്ന കയ്യൊപ്പോടെ അവർ പുറത്തിറക്കി. അതുപോലെ ഹിന്ദു സുൽത്താൻ എന്ന അർത്ഥത്തിൽ ഹിന്ദു സുരത്രാന എന്ന പട്ടം സ്വീകരിച്ചുകൊണ്ട് രാജാക്കന്മാർ ദൈവങ്ങളുമായി അവർക്കുള്ള അടുത്ത ബന്ധത്തെ സൂചിപ്പിച്ചു. വിജയനഗര രാജാക്കന്മാർ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട മുൻ പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതോടൊപ്പം തന്നെ പുതിയ പാരമ്പര്യങ്ങളും സൃഷ്ടിച്ചു. രാജാക്കന്മാരുടെ പ്രതിമകൾ ക്ഷേത്രത്തിൽ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അടുത്തതായി വിജയനഗരത്തിലെ ക്ഷേത്രങ്ങളുടെ ഗോപുരങ്ങളെയും മണ്ഡപങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാം.
ക്ഷേത്ര നിർമ്മാണ വിദ്യയിൽ ഇക്കാലത്ത് പുതിയ സവിശേഷതകൾ പ്രത്യക്ഷപ്പെട്ടു. പടുകുറ്റൻ ഗോപുരങ്ങളുടെയും മണ്ഡപങ്ങളുടെയും നിർമ്മാണമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവ. ക്ഷേത്ര കവാടങ്ങളാണ് ഗോപുരങ്ങൾ. ഇവ നിർമ്മിച്ചത് രാജാക്കന്മാരാണ്. അതിനാൽ ഈ രാജകീയ കവാടങ്ങൾ രായഗോപുരങ്ങൾ എന്നറിയപ്പെട്ടു. ആകാശമുട്ട് ഉയർന്നു നിന്നിരുന്ന ഈ ഗോപുരങ്ങൾ പലപ്പോഴും പ്രധാന ക്ഷേത്രത്തേക്കാൾ വലുതായിരിക്കും. ഗോപുരങ്ങളും മണ്ഡപങ്ങളും നിർമ്മിക്കപ്പെട്ടത് രാജാവിൻ്റെ അധികാരത്തെ ഓർമ്മപ്പെടുത്തുന്നതിനു വേണ്ടിയായിരുന്നു. വിഭവങ്ങളുടെ മേലും ഗോപുരങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാങ്കേതികവിദ്യ, വൈദഗ്ധ്യം എന്നിവയുടെ മേലും രാജാവിനുള്ള ആധിപത്യം അത് കാണിക്കുന്നു. വിജയനഗരത്തിലെ രാജാക്കന്മാർ മണ്ഡപങ്ങളും നീളമുള്ള തൂണുകളോടുകൂടിയ ഇടനാഴികകളും നിർമ്മിച്ചിരുന്നു. ക്ഷേത്ര സമുച്ചയത്തിലെ ദേവാലയത്തെ വലം വെക്കുന്ന രീതിയിലാണ് ഇടനാഴികൾ നിർമ്മിച്ചിരുന്നത്. മണ്ഡപങ്ങൾ കൊത്തുപണികളോടുകൂടിയ ധാരാളം തൂണുകളുണ്ട്. അവയിൽ നാലു വശത്തും പൊതുവെ തുറന്നാണ് കിടന്നിരുന്നത്. വിശുദ്ധ കേന്ദ്രത്തിലെ ക്ഷേത്രത്തിൽ രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് വിരൂപാക്ഷ ക്ഷേത്രവും രണ്ട് വിത്തല ക്ഷേത്രവും. വിരൂപാക്ഷ ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ നിർമ്മാണ പാരമ്പര്യമുണ്ട്. ക്ഷേത്രത്തിൻ്റെ ആദ്യ രൂപം നിർമ്മിച്ചത് 9-10 നൂറ്റാണ്ടുകളിലാണെന്ന് തെളിവുകൾ സൂചിപ്പിക്കുന്നു. വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കപ്പെട്ടതോടെ ക്ഷേത്രം വിപുലീകരിക്കപ്പെട്ടു. പ്രധാന ദേവാലയത്തിൻ്റെ മുൻവശത്ത് ഒരു ഹാൾ നിർമ്മിച്ചിട്ടുണ്ട്. കൃഷ്ണദേവരായരാണ് അത് പണികഴിപ്പിച്ചത്. തൻ്റെ സിംഹാസനാരോഹണത്തിൻ്റെ അടയാളമായാണ് അദ്ദേഹം ഈ ഹാൾ നിർമ്മിച്ചത്. ഈ മണ്ഡപം കൊത്തുപണികളോടുകൂടിയ തൂണുകളാൽ അലങ്കൃതമാണ്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം നിർമ്മിച്ചത് കൃഷ്ണദേവരായരാണ്. ഹാളുകളും മണ്ഡപങ്ങളും ഗോപുരങ്ങളും കൂട്ടിച്ചേർത്തതിനാൽ പ്രധാന ക്ഷേത്രം ക്ഷേത്ര സമുച്ചയത്തിൽ ഒരു ചെറിയ ഭാഗത്തായി ഒതുങ്ങിപ്പോയി. ക്ഷേത്ര സമുച്ചയത്തിലുള്ള ഹാളുകൾ സംഗീതം, നൃത്തനൃത്യങ്ങൾ, നാടകം തുടങ്ങിയ പ്രത്യേക പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മിച്ചിരുന്നത്. ചില ഹാളുകൾ ദേവീദേവന്മാരുടെ വിവാഹങ്ങൾ ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. വിജയനഗരത്തിലെ ശ്രദ്ധേയമായ മറ്റൊരു ക്ഷേത്രമാണ് വിത്തള ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശിവൻ്റെ രൂപമായ വിത്തളയാണ്. മഹാരാഷ്ട്രയിൽ പൊതുവായി ആരാധിക്കപ്പെടുന്ന ഒരു ദൈവമാണ് വിത്തള. ഒരു സാമ്രാജ്യ സംസ്കാരം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടെയാണ് വിത്തള ദേവൻ്റെ ആരാധന അവർ കർണാടകത്തിൽ കൊണ്ടുവന്നത്. മറ്റു ക്ഷേത്രങ്ങളെപ്പോലെ വിത്തള ക്ഷേത്രത്തിലും ധാരാളം ഹാളുകളുണ്ട്. ഒരു രഥത്തിൻ്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ക്ഷേത്രം ഇവിടെയുണ്ട്. ഈ രഥക്ഷേത്രം അതുല്യവും അസാധാരണവുമായ ഒരു നിർമ്മിതിയാണ്. ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഒരു പ്രധാന സവിശേഷതയാണ് രഥ തെരുവുകൾ. ക്ഷേത്രഗോപുരം മുതൽ ഒരു നേർപ്പാതയായി ഇവ നീണ്ടുകിടക്കുന്നു. ഈ തെരുവുകൾ കൽപ്പാളികൾ പതിപ്പിച്ചവയാണ്. അവയിൽ തൂണുകളോടുകൂടിയ മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങളിൽ കച്ചവടക്കാർ കടകൾ സ്ഥാപിച്ചിരുന്നു. അടുത്തതായി രാജാക്കന്മാരും വ്യാപാരികളും. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ കാലത്ത് സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാന ഘടകം കുതിരപ്പടയായിരുന്നു. കരുത്തുറ്റൊരു കുതിരപ്പട യുദ്ധങ്ങളിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. അതിനാൽ നല്ല ഇനം കുതിരകളെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനു വേണ്ടി ശത്രുരാജ്യങ്ങൾ പരസ്പരം മത്സരിച്ചു. അറേബ്യ, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്നാണ് കുതിരകളെ ഇറക്കുമതി ചെയ്തിരുന്നത്. കുതിര വ്യാപാരത്തിൻ്റെ നിയന്ത്രണം തുടക്കത്തിൽ അറബ് വ്യാപാരികൾക്കായിരുന്നു. പ്രാദേശിക കച്ചവട സമൂഹങ്ങളായ കുതിരച്ചട്ടികളും കുതിര വ്യാപാരത്തിൽ പങ്കെടുത്തിരുന്നു. 1498 മുതൽ പോർച്ചുഗീസ് വ്യാപാരികളും രംഗത്ത് വന്നു. ഉപഭൂഖണ്ഡത്തിൻ്റെ പശ്ചിമ തീരത്തെത്തിയ പോർച്ചുഗീസുകാർ കച്ചവട കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും സ്ഥാപിക്കാൻ ശ്രമിച്ചു. വിജയനഗരത്തിലെ വിപണികളിൽ സുഗന്ധദ്രവ്യങ്ങൾ, തുണിത്തരങ്ങൾ, വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവ കച്ചവടം ചെയ്തു. നഗരങ്ങളുടെ അന്തസ്സിൻ്റെ ഒരു ചിഹ്നമായാണ് വ്യാപാരത്തെ കണ്ടിരുന്നത്. വില കൂടിയ ആർഭാട വസ്തുക്കളും ആഭരണങ്ങളും രത്നക്കല്ലുകളുമൊക്കെ വാങ്ങാൻ ശേഷിയുള്ള സമ്പന്നവർഗം ഈ നഗരങ്ങളിൽ ഉണ്ടായിരുന്നു. അടുത്തതായി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ എങ്ങനെ പുനർനിർമ്മിച്ചുവെന്നും കൊട്ടാരങ്ങൾ, ക്ഷേത്രങ്ങൾ, അങ്ങാടികൾ എന്നിവയുടെ അടയാളപ്പെടുത്തലുകൾ എങ്ങനെ നടത്തിയെന്നും പരിശോധിക്കാം. 1800s വിജയനഗരത്തിൽ ആദ്യമായി സർവേ നടത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥനായിരുന്ന കോളിൻ മെക്കൻസി സഞ്ചാരികളുടെ വിവരണങ്ങളിൽ നിന്നും കുത്തുലിഖിതങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വിജയനഗരത്തിൻ്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്നവയാണ്. അതോടൊപ്പം ഫോട്ടോചിത്രങ്ങൾ, പ്ലാനുകൾ, കെട്ടിടങ്ങളുടെ രൂപരേഖ, ശില്പങ്ങൾ തുടങ്ങിയ സ്രോതസ്സുകളെല്ലാം ഉപയോഗിക്കപ്പെട്ടു. 20th century ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കർണാടക ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആർക്കിയോളജിയും ഈ സൈറ്റിനെ സംരക്ഷിച്ചു പോന്നു. 1976 ഹംപി ദേശീയ പ്രാധാന്യമുള്ള ഒരു സൈറ്റായി അംഗീകരിക്കപ്പെട്ടു. വിജയനഗരത്തിലെ ഭൗതികാവശിഷ്ടങ്ങളുടെ വിശദ വിവരങ്ങൾ തയ്യാറാക്കാനുള്ള ഒരു പദ്ധതിക്ക് 1980s തുടക്കം കുറിക്കപ്പെട്ടു. വിശദമായ സർവേ നടത്തിക്കൊണ്ടും ആധുനിക റെക്കോർഡിംഗ് രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിന് ഈ പദ്ധതി ഊന്നൽ നൽകി. ഇതിനെ തുടർന്ന് ഏതാണ്ട് 20 വർഷത്തോളം ലോകത്തെമ്പാടുമുള്ള അനേകം പണ്ഡിതന്മാർ വിവരശേഖരണത്തിനായി വിജയനഗരത്തിൽ കഠിന പ്രയത്നം നടത്തി. വിവരശേഖരണത്തിനായി ആദ്യം സ്വീകരിച്ച നടപടി മൊത്തം പ്രദേശത്തെയും 25 സമചതുരങ്ങളായി തരംതിരിക്കുക എന്നതായിരുന്നു. പിന്നീട് ഓരോ ചെറിയ സമചതുരത്തെയും വീണ്ടും ചെറിയ സമചതുരങ്ങളുടെ സൈറ്റുകളായി തരംതിരിച്ചു. അവയെ വീണ്ടും ചെറിയ സമചതുര യൂണിറ്റുകളായി തരംതിരിക്കുകയുണ്ടായി.
ഇത്തരമൊരു വിശദമായ സർവേ അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. എങ്കിലും ആയിരക്കണക്കിന് നിർമ്മിതികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനും രേഖപ്പെടുത്താനും ഇതിലൂടെ സാധിച്ചു. ചെറിയ ദേവാലയങ്ങളും വീടുകളും മുതൽ പടുകൂറ്റൻ ക്ഷേത്രങ്ങൾ വരെ അതിൽ ഉൾപ്പെട്ടിരുന്നു. കൂടാതെ റോഡുകൾ, പാതകൾ, അങ്ങാടികൾ തുടങ്ങിയവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. തൂണുകളുടെ അടിത്തറയുടെയും പ്ലാറ്റ്ഫോമുകളുടെയും അവശിഷ്ടങ്ങൾ പരിശോധിച്ചാണ് അവ കണ്ടെത്തിയത്. വിജയനഗര സൈറ്റുകളിൽ വർഷങ്ങളോളം ഗവേഷണങ്ങൾ നടത്തിയ ജോൺ എം ഫ്രിറ്റ്സ്, ജോർജ് മൈക്കിൾ, MS നാഗരാജ റാവു തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ ഇവിടെ വലിയ പ്രസക്തിയുണ്ട്. വിജയനഗരത്തിലെ സ്മാരകങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നശിച്ചുപോയ മരം കൊണ്ടുള്ള നിർമ്മിതികളെ സങ്കല്പിച്ചെടുക്കേണ്ടി വരുമെന്ന് അവർ എഴുതുന്നു. മരം കൊണ്ടുള്ള തൂണുകൾ, തട്ടുപടികൾ, തുലാം, മച്ച്, മേൽക്കൂരയുടെ ഇറമ്പ്, ഗോപുരങ്ങൾ എന്നിവയെല്ലാം ഒന്നും ശേഷിക്കാതെ തന്നെ നശിച്ചുപോയി. മരം കൊണ്ടുള്ള നിർമ്മിതികൾ നഷ്ടപ്പെട്ടുവെങ്കിലും ശിലകൾ കൊണ്ടുള്ള നിർമ്മിതികളെല്ലാം അവശേഷിക്കുന്നുണ്ട്. സഞ്ചാരികളുടെ വിവരണങ്ങളും നമുക്ക് ലഭ്യമാണ്. ഈ സാഹചര്യത്തിൽ വിജയനഗര കാലഘട്ടത്തിൻ്റെ ചരിത്രം പുനർനിർമ്മിക്കുന്നതിന് നമുക്ക് ഈ സ്രോതസ്സുകളെ മുഖ്യമായും ആശ്രയിക്കേണ്ടി വരുന്നു. വിദേശ സഞ്ചാരികളുടെ വിവരണങ്ങൾക്ക് ഇക്കാലത്ത് വലിയ പ്രസക്തിയുണ്ട്. വിജയനഗരത്തിലെ അങ്ങാടികളെക്കുറിച്ച് വളരെ വ്യക്തമായ ചിത്രം അവയുടെ സഞ്ചാരക്കുറിപ്പുകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു. ഇതോടൊപ്പം വിജയനഗരത്തിലെ അങ്ങാടികളെക്കുറിച്ചുള്ള ഒരു കുറിപ്പ്: ലോകത്തിൽ വെച്ച് തന്നെ എല്ലാ സാധനങ്ങളും ലഭ്യമായ ഒരു നഗരം എന്നാണ് സഞ്ചാരികൾ വിജയനഗരത്തെ വിശേഷിപ്പിച്ചത്. അരി, ഗോതമ്പ്, ധാന്യങ്ങൾ, ചോളം, ബാർലി, അമര, പയറുവർഗ്ഗങ്ങൾ, മുതിര തുടങ്ങിയ സാധനങ്ങളുടെ ശേഖരം വിജയനഗരത്തിലെ വിപണിയിലുണ്ടായിരുന്നു. അവ കുറഞ്ഞ വിലക്ക് ഇഷ്ടംപോലെ ലഭ്യമായിരുന്നു. വിജയനഗരത്തിലെ വിപണികൾ പഴങ്ങൾ, മുന്തിരി, ഓറഞ്ച്, ചെറുനാരങ്ങ, മാതളം, ചക്ക, മാങ്ങ എന്നിവ കൊണ്ട് കവിഞ്ഞൊഴുകുകയായിരുന്നു. അവ വളരെ വിലക്കുറവിൽ ലഭ്യമാണെന്നും ഫെർണാവോ ന്യൂനിസ് അഭിപ്രായപ്പെടുന്നു. ചന്തകളിൽ മാംസവും ധാരാളമായി വിറ്റഴിച്ചിരുന്നു. വിജയനഗരത്തിലെ ചന്തകളിൽ ആട്ടിറച്ചി, പോർക്ക്, മാനിറച്ചി, ആൾക്കാട്ടിപ്പക്ഷി, മുയൽ, പ്രാവ്, കാടപക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇനം പക്ഷികൾ, കുരുവി, എലി, പൂച്ച, ഗൗളി എന്നിവയെല്ലാം വിൽക്കപ്പെട്ടിരുന്നുവെന്ന് ഫെർണാണ്ടോ ന്യൂനിസ് എഴുതുന്നു. വിജയനഗരത്തിലെ വിശാലവും മനോഹരവുമായ തെരുവീതികളിലാണ് അങ്ങാടികൾ പ്രവർത്തിച്ചിരുന്നതെന്ന് ഡൊമിംഗോ പയസ് ചൂണ്ടിക്കാണിക്കുന്നു. അവിടെയാണ് വ്യാപാരികൾ താമസിച്ചിരുന്നത്. അവരുടെ പക്കൽ എല്ലാ തരത്തിലുള്ള ആഭരണങ്ങളും രത്നങ്ങളും മുത്തുകളും പവിഴങ്ങളും വസ്ത്രങ്ങളും ലഭ്യമായിരുന്നു. ഭൂമിക്ക് കീഴെയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ലഭ്യമായിരുന്നുവെന്ന് ഡൊമിംഗോ പയസ് ചൂണ്ടിക്കാണിക്കുന്നു. ഓരോ സായാഹ്നങ്ങളിലും അവിടെ ചന്തയുണ്ടായിരുന്നു. അവിടെ കുതിരകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും വിറ്റിരുന്നുവെന്നും ഡൊമിംഗോ പയസ് ചൂണ്ടിക്കാണിക്കുന്നു.